രാജ്യത്ത് ഇന്ധന വില കുറച്ചു. പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് ലിറ്ററിന് 6 രൂപയുമാണ് കുറച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഏറെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു തീരുമാനം, വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും ഏറെ ആശ്വാസം എന്ന് പറയണ്ടേ? എത്ര നാളിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിലക്കുറവ് പ്രഖ്യാപിക്കുന്നത്? ജനങ്ങൾക്ക് ഏറെ ആശ്വാസമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവില കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും പെട്രോളിന് എക്സൈസ് തീരുവയിൽ 8 രൂപയുടെയും ഡീസലിന് 6 രൂപയുടെയും കുറവാണ് കുറയ്ക്കാനാണ് തീരുമാനം. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ പെട്രോൾ വില ഇത്തരത്തിൽ 100 രൂപയ്ക്ക് മുകളിൽ കുതിച്ചുയർന്ന ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ നവംബറിൽ കേന്ദ്ര സർക്കാർ ഈ തീരുവയിൽ കുറവ് വരുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം വീണ്ടും വില ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. ജനരോക്ഷം അതീവ രൂക്ഷമായ തരത്തിൽ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി പെട്രോളിന് ഏതാണ്ട് 9 രൂപ, വിവിധ സംസ്ഥാനങ്ങളിൽ 9 രൂപ വിലയും അതോടൊപ്പം തന്നെ ഡീസലിന് 7 രൂപ വരെയും കുറവുണ്ടാകും ഫലത്തിൽ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഈ എക്സൈസ് തീരുവ കുറയ്ക്കുക വഴി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബൽറാം, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി പല യോഗങ്ങളിലും പരിപാടികളിലും ഒക്കെ പല സംസ്ഥാനങ്ങളെയും, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ എക്സൈസ് തീരുവ കേന്ദ്രം കുറയ്ക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനങ്ങളും ഒരുപക്ഷെ ഇത്തരത്തിൽ തീരുവ കുറയ്ക്കുന്നതിന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുക? അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമാവുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങില്ലേ? ഗൂഗിൾ, കഴിഞ്ഞ തവണ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അതിനുശേഷം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾ കൂടി ഈ കുറവ് വരുത്താൻ തയ്യാറാകണം നികുതി ഇനത്തിൽ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടാതെ പഞ്ചാബും രാജസ്ഥാനും ഈ കുറവ് നടപ്പാക്കിയിരുന്നു. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളും, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇത് കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. പ്രധാനമായും ഈ സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാം തന്നെ ഈ തീരുവ, എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര വിപണിയിലെ വില കുറയുന്നതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം മാത്രമാണ് കുറയ്ക്കേണ്ടത്. ഈ കാലയളവിലൊന്നും തന്നെ സംസ്ഥാനങ്ങൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്രം നടപ്പാക്കുന്ന വർധനവ് മാത്രമാണ് ജനങ്ങളെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കുറയ്ക്കാൻ കാര്യമില്ല എന്ന ഒരു നിലപാടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി തുടർച്ചയായി തന്നെ ഇക്കാര്യം സംസ്ഥാനങ്ങൾ കൂടി ഈ വില കുറയ്ക്കൽ നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനങ്ങൾ വില കുറയ്ക്കാത്തത് കൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലെയും, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ഈ ഗുണം കുറയുന്ന, അല്ലെങ്കിൽ വില കുറയുന്നതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്താതിരുന്നത് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ കൂടി ഈ കുറവ് നടപ്പാക്കാത്തതിനാലാണ് എന്നായിരുന്നു വിമർശനം. എന്തായാലും വീണ്ടും വില വർദ്ധിക്കുകയും റെക്കോർഡ് വിലയിലേക്ക് രാജ്യത്തെ പലയിടങ്ങളിലും പെട്രോൾ ഡീസൽ വില എത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം, എക്സൈസ് തീരുവ കുറച്ചുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് 6 രൂപയുമാണ് എക്സൈസ് തീരുവയിൽ കുറവ് വരുത്തുക. ഫലത്തിൽ ഇത് പെട്രോളിന് 9.5 രൂപയും ഡീസലിന് 7 രൂപയും വരെ കുറവുണ്ടാകും. അതോടൊപ്പം തന്നെ രാജ്യത്തെ പാചകവാതക സിലിണ്ടറിൻ്റെ കാര്യത്തിലും ഒരു സബ്സിഡി കേന്ദ്രം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇത് എത്തരത്തിലായിരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുക? എത്ര നിരക്കിലാണ് സബ്സിഡി നൽകാൻ ഇപ്പോൾ കേന്ദ്ര തീരുമാനമെടുത്തിരിക്കുന്നത്? രാജ്യത്തെ ഇന്ധനവില കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. എക്സൈസ് തീരുവ, സെൻട്രൽ എക്സൈസ് ആണ് ഇപ്പോൾ തീരുവയാണ് കുറച്ചിരിക്കുന്നത്. ഫലത്തിൽ 9 രൂപയിലധികം, 9.50 രൂപ വരെ പെട്രോളിന് ലിറ്ററിന് വില കുറയും. അതുപോലെ തന്നെ ഡീസലിന് ലിറ്ററിന് 7 രൂപ വരെ കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ ഒരു കുറവ്, വിലക്കുറവ് പ്രാബല്യത്തിൽ വരും. എക്സൈസ് തീരുവ കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ഡീസലിനൊപ്പം പാചകവാതകത്തിൻ്റെയും തീരുവ കുറയ്ക്കുവാൻ, അതുപോലെ തന്നെ സബ്സിഡി നൽകുവാൻ കേന്ദ്രത്തിൻ്റെ തീരുമാനമുണ്ടല്ലോ. ഇത് ഏത് നിരക്കിലാണ് ഈ സബ്സിഡി നൽകുക? ഇതെങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് ഉപകാരമായി മാറുക?
തീർച്ചയായും പാചകവാതക വില വർധനവും വലിയ തോതിലുള്ള ഒരു വലിയ തോതിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് മുകളിൽ സിലിണ്ടറിന് പോകുന്ന ഒരു സാഹചര്യവും വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അടിയന്തരമായി ജനങ്ങളെ ബാധിക്കുന്നത് പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം തന്നെയാണ്. എക്സൈസ് തീരുവയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ഈ വില പിടിച്ചു നിർത്താനുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് 6 രൂപയും എക്സൈസ് തീരുവയിൽ കുറവ് വരുത്താനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി 9.5 രൂപ പെട്രോളിനും ഡീസലിന് 7 രൂപയുടെയും കുറവ് ജനങ്ങൾക്ക് ലഭ്യമാകും. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ പുതിയ നിരക്ക് നിലവിൽ വരും എന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമാനമായി തന്നെ സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കണം എന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് ഉള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഒരു രാജ്യത്തെ സാമ്പത്തിക സാഹചര്യമാണോ സർക്കാരിന് ഇത്തരത്തിലൊരു തീരുമാനം പെട്ടെന്നെടുക്കാൻ, പ്രതിഷേധങ്ങൾക്കപ്പുറം പണപ്പെരുപ്പം ഒക്കെയാണോ ഈ സർക്കാരിന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആലോചനയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്? ഗൂഗിൾ, തീർച്ചയായും ഈ ഇന്ധന വില വർധനവ് വിലക്കയറ്റത്തിൽ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മറ്റെല്ലാ ചരക്ക് നീക്കങ്ങൾ ഉൾപ്പെടെ ഇതിനെ ബാധിക്കുന്നുണ്ട്. ഈ ഇന്ധന വില വർധനവിലൂടെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവശ്യ വസ്തുക്കളുടെ വില രാജ്യത്ത് കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഭക്ഷ്യ വസ്തുക്കളുടെ വിലക്കയറ്റമാണ് രൂക്ഷമായി ഇത്തരത്തിൽ ഒരു പണപ്പെരുപ്പത്തിലേക്ക് ഇടയാക്കിയത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കണക്കാക്കി തന്നെയാണ് ഇന്ധന വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാൽ, പച്ചക്കറി എന്നിവയുടെ വില അതീവ ഗുരുതരമായ തരത്തിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിൽ ഇന്ധന വില വർധനവ് പ്രധാന ഘടകമായി എന്ന വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ധന വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് പിടിച്ചു നിർത്തുന്നതിനായി വിവിധ മാർഗങ്ങൾ കേന്ദ്ര സർക്കാർ തേടിയിരുന്നു. പ്രത്യേകിച്ച് RBIയുടെ ഭാഗത്തു നിന്നും വിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ പെട്രോൾ വില, ഡീസൽ വിലയും ഇന്ധന വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. കേന്ദ്ര എക്സൈസ് തീരുവയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് വില പിടിച്ചു നിർത്താനുള്ള ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 8 രൂപയും ഡീസലിന് 6 രൂപയും എക്സൈസ് തീരുവ ഇനത്തിൽ കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനം. നാളുകൾ നീണ്ട വിലക്കയറ്റത്തിനും അതുപോലെ തന്നെ ഇന്ധന വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമൊക്കെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറയ്ക്കുവാൻ, ഇന്ധനങ്ങളുടെ എക്സൈസ് തീരുവ കുറയ്ക്കൊണ്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പണപ്പെരുപ്പം രൂക്ഷമായതോടുകൂടിയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 8 രൂപയും ഡീസൽ ലിറ്ററിന് 6 രൂപയുമാണ് കുറച്ചത്. ഫലത്തിൽ പെട്രോൾ ലിറ്ററിന് 9 രൂപയും ഡീസലിന് 7 രൂപയും വരെ കുറവുണ്ടാകും എന്നതാണ് കണക്ക് കൂട്ടുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഒപ്പം പാചകവാതക സിലിണ്ടറിന് വർഷത്തിൽ 12 സിലിണ്ടറുകൾക്ക് സബ്സിഡി നൽകാൻ, 200 രൂപ വീതം സിലിണ്ടർ ഒന്നിന് സബ്സിഡി നൽകുവാനും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇനി കേന്ദ്രം ഒരുപക്ഷെ സംസ്ഥാനങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ശക്തമാക്കും. സംസ്ഥാനങ്ങളും സമാനമായ നിലയിൽ എക്സൈസ് തീരുവ ഇന്ധനത്തിനുമേലുള്ള തീരുവ കുറയ്ക്കണം എന്ന ആവശ്യം മുമ്പ് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ BJP ഇതര സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരുന്നു. ഇനി ഈ സാഹചര്യത്തിൽ കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സമ്മർദ്ദം BJPയും കേന്ദ്ര സർക്കാരും ശക്തമാക്കും എന്നതുകൂടി കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ആ തീരുമാനം വിലക്കയറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില അനുദിനം കുതിച്ചുയർന്ന് സാധാരണക്കാരൻ്റെ ബജറ്റ് ആകെ താളം തെറ്റി ഈ കാലത്ത് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ്, ഏറെ സന്തോഷകരമായ തീരുമാനമാണ് പലർക്കും. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുകയാണ്. ബൽറാം, സ്വാഭാവികമായും ഇനി സംസ്ഥാനങ്ങൾക്ക് മേലുള്ളൊരു സമ്മർദ്ദത്തിലേക്ക് BJPയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും, അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് തീരുവ കുറയ്ക്കുന്നതിലേക്ക്
ഒരു നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കൊണ്ടുവന്ന് എത്തിക്കുക? ഗൂഗിൾ, തീർച്ചയായും ഈ അടുത്ത ഘട്ടം സംസ്ഥാനങ്ങളോട് ഇത്തരത്തിൽ വില കുറയ്ക്കാനുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ നവംബറിൽ സമാനമായ തീരുമാനം കൈക്കൊണ്ട ഘട്ടത്തിലും ഇതേ ആവശ്യം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും, പ്രധാനമായും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുഴുവനായി ഇത്തരത്തിൽ ഇന്ധനവില കുറയ്ക്കാനുള്ള ഒരു നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് അനുകൂലമായ ഒരു നടപടി എടുക്കാതിരുന്നത്. കഴിഞ്ഞ തവണ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെയായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇന്ധനവില കുറയ്ക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നത്. തുടർന്ന് പിന്നീട് നടന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിലൊന്നും തന്നെ ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വില വർധനവ് നടപ്പാക്കിയത്. ഇതിനെതിരെ ജനവികാരം വളരെ പ്രകടമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്ന് വന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ബി ജെ പിയുടെ ദേശീയ നേതൃയോഗം ഇപ്പോൾ ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വില കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ജോർജ് ജോസഫ് ചേരുന്നു, അദ്ദേഹത്തിലേക്ക് ബലറാമിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും എക്സൈസ് തീരുവ, ഇന്ധനങ്ങളുടെ മേലുള്ള എക്സൈസ് തീരുവ കുറയ്ക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പണപ്പെരുപ്പത്തിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെങ്കിൽ പോലും ജനങ്ങൾക്കേറെ ആശ്വാസകരമാവുന്ന ഒരു നടപടിയല്ലേ ഇത്? തീർച്ചയായിട്ടും, കാരണം ഏത് സാഹചര്യത്തിലായാലും നമുക്ക് പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടുക കുറയുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ വലിയ ഒരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ഗവൺമെന്റ് എടുത്ത നടപടിയെ നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് ജനങ്ങൾ ബുദ്ധിമുട്ടേറിയ പ്രയാസമേറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നേർന്നിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. കാരണം 7.79% റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അത് 15% മുകളിലാണ്. അതിൽ തന്നെ ഫുഡ് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വിലയുടെയും അല്ലെങ്കിൽ ഇന്ധന ചെലവിന്റെയും പണപ്പെരുപ്പമാണ് ഇതിനെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ധനത്തിന്റെ കാര്യത്തിൽ അപ്പോ പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വന്നപ്പോൾ പലിശ നിരക്ക് ഉയർത്തേണ്ട സ്ഥിതിവിശേഷം വന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിസർവ് ബാങ്ക് ഗവൺമെന്റിന് വാർണിംഗ് നൽകിയിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഇന്ധനവില കൂട്ടിക്കൊണ്ട് പോകരുത്, ഇന്ധനവില ഏതെങ്കിലും രീതിയിൽ കഴിയുന്നത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഗവൺമെന്റ് അന്നൊന്നും അത് ചെവിക്കൊണ്ടില്ല. മാത്രവുമല്ല, ആ സാഹചര്യം വളരെ നിർബന്ധിതമാക്കിയിരിക്കുന്നു ഗവൺമെന്റിനെ കൊണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക്. കൈവിട്ടു പോകുക എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് റിസർവ് ബാങ്ക് മെയ് 6 അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗിലൂടെ ഈ പലിശ നിരക്ക് ഉയർത്തേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഈ സാഹചര്യം ഇതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വിലയുടെ കാര്യത്തിലൊക്കെ വാങ്ങിയ, കാരണം നമ്മൾ ആലോചിക്കേണ്ടത് കോവിഡിന് ശേഷം ആളുകളെ സംബന്ധിച്ചൊരു നോർമൽസി റിട്ടേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല മേഖലകളിലും തൊഴിലില്ല, തൊഴിലുള്ളവർക്ക് തന്നെ ആവശ്യത്തിനുള്ള വേതനം ലഭിക്കുന്നില്ല. അങ്ങനെ എല്ലാ രീതിയിലും സമ്മർദ്ദം വരുമ്പോൾ സമ്മർദ്ദങ്ങളുടെ ഫലമായാണെങ്കിലും വലിയ പണപ്പെരുപ്പത്തിന്റെ ഭീഷണിയിലായിരുന്നെങ്കിൽ പോലും ഈ തീരുമാനം ജനങ്ങൾക്കേറെ ആശ്വാസകരമാണ്. ഏതായാലും പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. തീരുവ കുറയ്ക്കുവാൻ, എക്സൈസ് തീരുവ കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നു. ആശ്വാസകരമായ, സന്തോഷകരമായ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.